الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد വളരെ ആദരവ് നിറഞ്ഞ വേദിയിലിരിക്കുന്ന ബഹുമാനായ നഈം ഗഫൂർ സാഹിബ്, സയോവിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ്, ഈ ജാഥയുടെ ക്യാപ്റ്റനുമായിട്ടുള്ള അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് സാഹിബ്, അതുപോലെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയം നിറഞ്ഞ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. 1921 മലബാർ സമരത്തിൻ്റെ 100-ാം വാർഷികം അനുസ്മരിച്ചുകൊണ്ടും ആഘോഷിച്ചുകൊണ്ടും കോഴിക്കോട് ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഒരു കാരവനായി ചെന്ന് സമരത്തിൻ്റെ പോരിശകൾ ആവോളം പറയുകയും ആഘോഷിക്കുകയും ചെയ്ത സമരപ്പോരിശയുടെ സമാപന സംഗമത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനൊരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 1921 മലബാർ സമരത്തിൻ്റെ ഓർമ്മകളെ എന്തിനാണ് SIO കേരളത്തിൻ്റെ തെരുവുകളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. SIO മനസ്സിലാക്കുന്നത് 1921 എന്നല്ല, ഏതിൻ്റെയും ചരിത്രമെന്നത് ഭൂതകാലത്തെക്കുറിച്ചുള്ള കേവലമായ വർത്തമാനങ്ങൾ മാത്രമല്ല, സമകാലികതയുടെ രാഷ്ട്രീയത്തെയും സമകാലികതയുടെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും നിർണയിക്കുന്ന ഒരു വ്യവഹാരം കൂടിയാണ്. SIO 1921 കുറിച്ച് ഓർക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും തീർച്ചയായും ഒരു രാഷ്ട്രീയമായ സമകാലികതക്കകത്ത് നിന്നുകൊണ്ടാണ്. ഈ രാഷ്ട്രീയമായ സമകാലികതയെ അഥവാ സമകാലികതയുടെ രാഷ്ട്രീയത്തെ അതിനെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് SIO ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. എന്താണ് ഈ സമകാലികതയുടെ രാഷ്ട്രീയം? സമകാലികതയുടെ രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ ഒരു സമുദായത്തെ, ഒരു ജനവിഭാഗത്തെ, ആ ജനവിഭാഗത്തിൻ്റെ വംശത്തെയാണ് തങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ആ ലക്ഷ്യത്തിന് വേണ്ടി ആസൂത്രിതമായി പണിയെടുക്കുകയും അങ്ങനെ ഭരണകൂടത്തെ രൂപപ്പെടുത്തുകയും ഭരണകൂടം അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിൻ്റെ മനോഭാവത്തിനനുസരിച്ച് മനോഗതിക്കനുസരിച്ച് ചിന്തിക്കുകയും ഭരണകൂടമെന്ന നാട്ടക്കുറ്റയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹവുമാണ്. 2021 എന്നല്ല, 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായ ഒരു പൊസിഷൻ, ക്രിട്ടിക്കലായ ഒരു ക്വസ്റ്റ്യൻ മുസ്ലിം ക്വസ്റ്റ്യനാണ്, മുസ്ലിം ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവാദങ്ങളും ആഖ്യാനങ്ങളും പ്രതിയാഖ്യാനങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹലാലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഹലാൽ വിവാദം സംഘപരിവാരം പ്ലാൻ ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയതാണ് എന്ന്. പിന്നെ എന്തിനാണ് കേരളത്തിലെ ഒരു യുവജന സംഘടന പന്നിയെ വിളമ്പ് നാഭാസം കളിച്ചത്? ആരാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിങ്ങൾ നോക്കിക്കാണേണ്ടതാണ്. ഇന്ന് അന്തരിച്ച ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞ ഒരു കാര്യമുണ്ട്, സൗത്ത് ആഫ്രിക്കയിലെ ആൻറ്റി അപ്പാത്തീറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതാവായിരുന്ന ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞൊരു സംഗതിയുണ്ട്, ഒരാന ഒരു എലിയുടെ വാല് ചവിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ന്യൂട്രലാണ്, മറ്റേ ന്യൂട്രലല്ല, ഞാൻ ന്യൂട്രലാണ് എന്ന് പറഞ്ഞിരിക്കുന്നവനെ നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കണം. ഒരു സമുദായം അങ്ങേയറ്റത്തിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും വംശഹത്യകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സന്ദർഭത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം നിരപേക്ഷരാണ് എന്ന് വീണ്ടും വീണ്ടും വളമ്പുകയും പോലീസിനെ, മാധ്യമ സംവിധാനങ്ങളെ,
തങ്ങളുടെ ആഖ്യാനങ്ങളെ അതേ സമുദായത്തിനെതിരെ തിരിച്ചുവിടുകയും ചെയ്യുന്ന പുരോഗമന രാഷ്ട്രീയത്തിന്റെ കാപട്യത്തിന്റെയും ഒരു രാഷ്ട്രീയമായ സമകാലികതക്കകത്തു നിന്നുകൊണ്ടാണ് 921 നിങ്ങളെ എസ് ഐ ഒ ശ്രദ്ധ ക്ഷണിക്കുന്നത്. 921 എന്ന് പറഞ്ഞാൽ അത് കൊളോണിയലിസത്തിന്റെ ചരിത്രമാണ്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ അത് കൊളോണിയൽ വിരുദ്ധതയുടെ കൂടി ചരിത്രമാണ്. മലബാറിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 921 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നാണ്. മലബാറിന്റെ പോരാട്ടത്തിന്റെ ചരിത്രത്തെ, പ്രതിരോധത്തിന്റെ ചരിത്രത്തെ നിങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആരംഭിക്കേണ്ടി വരിക പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ നാൾവഴികൾ മുതലാണ്. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ സന്ദർഭത്തിൽ വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് കേവലമായ ഒരു വ്യാപാര ബന്ധത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. നിരവധിയായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്, കൊളോണിയലിസത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധതയുടെ ചരിത്രമാണ്. കുരിശുദ്ധത്തിലെ തങ്ങളുടെ ശത്രുവായ മുസ്ലിമിനെ, തങ്ങളുടെ ശത്രുവായ മിഡിൽ ഈസ്റ്റിലെ മുസ്ലിം രാജാക്കന്മാരെ, യൂറോപ്പിൽ പ്രവർത്തിച്ചിരുന്ന പീസ് മൂവ്മെന്റുകൾ പറഞ്ഞിരുന്നത് യൂറോപ്പിനകത്ത് സമാധാനം വേണം. എങ്ങനെയാണ് സമാധാനം ഉണ്ടാവേണ്ടത്? സമാധാനം ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ശത്രുവായ മുഹമ്മദീയരെ വംശഹത്യ നടത്തിക്കൊണ്ടാണ് എന്നൊരു കാലത്ത് യൂറോപ്പിലെ പീസ് മൂവ്മെന്റുകൾ പറഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് യൂറോപ്പിനകത്ത് രൂപപ്പെട്ട ഒരു ഇസ്ലാമോഫോബിക്കായ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയവും സാമൂഹികവുമായ വിജ്ഞാനത്തെ മറ്റ് നാടുകളിൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു കൊളോണിയൽ പദ്ധതിയുടെ പേരായിരുന്നു കൊളോണിയലിസം. ഇവിടെ നമ്മുടെ നാട്ടിലടക്കം മുസ്ലിം എന്ന ചോദ്യത്തെ, മുസ്ലിം എന്ന സമുദായത്തെ റേഷ്യലൈസ് ചെയ്തതിൽ, വംശീയവൽക്കരിച്ചതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ചത് കൊളോണിയലിസമാണ്. ഈ നാടിന്റെ ശത്രുവായി, പുരോഗമനത്തിന്റെ എതിർപഥമായി, വിമോചനത്തിന്റെ എതിർപഥമായി മുസ്ലിമിനെ, ഇസ്ലാമിനെ ചിത്രീകരിച്ചത് കൊളോണിയലിസമാണ്. കൊളോണിയലിസമാണ് ലോകത്ത് ശാസ്ത്രീയമായ പദ്ധതികളെ രൂപപ്പെടുത്തിയത് എന്നാണ് വെപ്പ്. കൊളോണിയലിസം എങ്ങനെയാണ് ലോകത്ത് ശാസ്ത്രീയമായ പുരോഗതികളെയും പുരോയാനങ്ങളെയും ഉണ്ടാക്കിയത്? കൊളോണിയലിസം യൂറോപ്പിന്റെ വൈറ്റ് സുപ്രീമിസ്റ്റായ സയന്റിസമാണ് ഒരു കാലത്ത് പറഞ്ഞത് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ച് പൂർണ്ണമായ മനുഷ്യനായത് യൂറോപ്പിലെ വെള്ളക്കാരനായ പുരുഷനാണെന്നും, യൂറോപ്പിലെ പുറത്തുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും മനുഷ്യർ പരിണാമത്തിന്റെ പൂർണ്ണദശയിലെത്താത്ത, പരിണാമത്തിന്റെ ഏതോ ഘട്ടത്തിൽ നിലച്ചുപോയ ആളുകളാണെന്ന് പറഞ്ഞ് ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും മനുഷ്യരെ കൊന്നുതള്ളിയ ശാസ്ത്രവാദമായിരുന്നു ഒരു കാലത്ത് യൂറോപ്പിന്റെ പുരോഗമനം. ആ ശാസ്ത്രീയവാദമാണ് ഇന്ന് കേരളത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇസ്ലാമിനെതിരെ എപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിമർശനമുണ്ട്, ഇത് ശാസ്ത്രത്തിന്റെ ദുർപദമാണ് എന്നാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തിന്റെയും അടിസ്ഥാനമാണെന്ന് സിദ്ധാന്തിക്കുമ്പോ, ശാസ്ത്രം ഒരു കാലത്തെ വംശീയ യുക്തിയുടെ പ്രചാരണായുധമായിരുന്നു. ആ ശാസ്ത്രത്തെ വളർത്തിക്കൊണ്ടുവന്നത്, ആ സയൻസിനെ ഒരു സയന്റിസത്തെ റേഷ്യലായ സമീപനത്തിലൂടെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പിടിപ്പിച്ച യൂറോപ്യൻ കൊളോണിയലിസം. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങുമ്പോ ഈ കൊളോണിയലിസത്തിലേക്കാണ് കേരളത്തിന്റെ ചരിത്രത്തെ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. കേരളത്തിന്റെ ചരിത്രം കൊളോണിയലിസത്തോട് ചേർത്ത് വെക്കുന്നത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുസ്ലിം റേഷ്യലൈസേഷന് വേണ്ടി മുന്നിട്ടിറങ്ങിയ കൊളോണിയൽ ശക്തിയിലേക്ക് കേരളം സന്ധി ചേർന്നത് വാസ്കോഡഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയപ്പോഴാണ്. അക്കാലം മുതൽ തന്നെ കേരളീയ മുസ്ലിം പാരമ്പര്യം എന്ന് പറയുന്നത് ഈ കൊളോണിയലിസത്തെ ചോര കൊണ്ടും വിജ്ഞാനം കൊണ്ടും ചെറകെട്ടി ചെറുത്തു തോൽപ്പിച്ച പാരമ്പര്യമാണ്. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയ കാലം മുതൽ തന്നെ സൈനുദ്ദീൻ മഖ്ദൂമുമാർ, ഖാലി മുഹമ്മദ്, സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്മാർ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പോർച്ചുഗീസ് അധിനിവേശം ഈ കേരളക്കരയിലേക്ക് അടുത്ത കാലത്ത് തന്നെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മഅബറിൽ നിന്ന് കൊച്ചിയിലേക്കും, കൊച്ചിയിൽ നിന്ന് പൊന്നാനിയിലേക്കും, പൊന്നാനിയിൽ നിന്ന് ആത്മീയമായ പ്രഭ വരത്തി പൊന്നാനിയുടെ തീരത്ത് നിന്ന് ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ പ്രഭ ചൊരിഞ്ഞുകൊടുത്ത് മക്കയിലേക്ക് പോയി വിജ്ഞാനത്തിന്റെ മധുരം നുകർന്ന സൈനുദ്ദീൻ മഖ്ദൂം. സൈനുദ്ദീൻ മഖ്ദൂമാണ്
എന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ കൃതി എഴുതിയത്. എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് അധിനിവേശത്തെ ചോര കൊണ്ടും വിജ്ഞാനം കൊണ്ടും മായുസ് കൊണ്ടും നിങ്ങളുടെ മജ്ജ കൊണ്ടും മാംസം കൊണ്ടും മസ്തിഷ്കം കൊണ്ടും ചെറുത്തു തോൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ തഹരീദ് വായിച്ചാണ് കൊച്ചിയിലെ വ്യാപാരിയായിരുന്ന കുഞ്ഞാലി മരക്കാൻമാർ കോഴിക്കോട് വന്ന് സാമൂതിരിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തത്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തഹരീദ് വായിച്ചിട്ടാണ്. തഹരീദ് അഹ്ലുൽ ഈമാൻ, ഏത് തഹരീദ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. അദ്കിയത്ത് എഴുതിയ അതേ കുഞ്ഞാലി മരക്കാർ തന്നെ തഹരീദ് അഹ്ലുൽ ഈമാൻ എഴുതിയിട്ടുണ്ട്. അവിടെയാണ് കോഴിക്കോട്ട് മിസ്കാൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ഖാളി മുഹമ്മദ് ഖുതുബത്തുൽ ജിഹാദിയ എന്ന പ്രഖ്യാപനം നടത്തിയത്. നിങ്ങൾ പോർച്ചുഗീസ് അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് ഖാളി മുഹമ്മദ് കോഴിക്കോട്ട് മിസ്കാൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ പേരാണ് ഖുതുബത്തുൽ ജിഹാദിയ. ആ ഖുതുബത്തുൽ ജിഹാദിയയിൽ ഖാളി മുഹമ്മദ് പറയുന്നുണ്ട്, പോർച്ചുഗീസുകാർ വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ചാലിയം കോട്ട, ആ ചാലിയം കോട്ട വളഞ്ഞിട്ട് പിടിച്ച് കീഴ്പ്പെടുത്തി പോർച്ചുഗീസുകാരനെ കേരളക്കരയിൽ നിന്ന് തുരത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾ പുലർത്തുന്ന ആദർശത്തോട് നീതി പുലർത്തുന്നുള്ളൂ എന്ന് ഖാളി മുഹമ്മദ് പറഞ്ഞു. അങ്ങനെയാണ് ഖാളി മുഹമ്മദിന്റെ ആഹ്വാനപ്രകാരം സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട് ആ നാട്ടിലെ മാപ്പിളമാർ ഒരുമിച്ച് നിന്ന് പൊരുതി അങ്ങനെ ചാലിയം കോട്ട പിടിച്ചടക്കിക്കൊണ്ട് അവിടെ ആ വിജയത്തെ കുറിച്ചാണ് ഖാളി മുഹമ്മദ് ഫതഹുൽ മുബീൻ, മഹത്തായ വിജയം, സ്പഷ്ടമായ വിജയം എന്നെഴുതിയ ഫതഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാലിയം കോട്ടയെ വളഞ്ഞിട്ട് പിടിച്ചു എന്നാണ്. അതിനെക്കുറിച്ചാണ് ഖാളി മുഹമ്മദ് ഖുതുബത്തുൽ ജിഹാദിയ നടത്തിയ ഖാളി മുഹമ്മദ് ഫതഹുൽ മുബീൻ എഴുതുന്നത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്മാർ. ഏത് സൈനുദ്ദീൻ മഖ്ദൂം? തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം. ആത്മീയതയുടെ പ്രഭ വരുത്തിയ പൊന്നാനി കടപ്പുറത്ത് നിന്ന് ഈജിപ്തിൽ അസ്ഹറിൽ പോയി ബിരുദം വാങ്ങിയ, തിരിച്ചു വന്ന് പൊന്നാനിയിൽ ആ പള്ളി ദർസിൽ ഇരുന്നു കൊണ്ട് അനേകം ആളുകൾക്ക് മലേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ നിന്നും സൗത്തേഷ്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിവിധങ്ങളായ ആളുകൾക്ക് വിജ്ഞാനത്തിന്റെ പ്രഭ പരത്തിയ ഉജ്ജ്വലനായ ഒരു പണ്ഡിതന്റെ പേരാണ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. ഏതാണ് ഈ കേരളീയ മുസ്ലിം പാരമ്പര്യം? കേരളീയ മുസ്ലിം പാരമ്പര്യം മിസ്ഡ് കോളിലെ ഉറപ്പിന്റെ പാരമ്പര്യമല്ല. കേരളീയ മുസ്ലിം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്ത് നിന്ന് ഇങ്ങ് കടൽ കടന്നു വരുന്ന അധിനിവേശ ശക്തികളെ നെഞ്ചു വിരിച്ച് മാറുവിരിച്ച് പൊരുതി തോൽപ്പിച്ചതിന്റെ ചരിത്രമാണ്. സാമൂതിരിക്ക് വ്യാപാരപരമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പറയും അതൊരു സാഹോദര്യത്തിന്റെ ബന്ധമാണ്. ഏത് സാഹോദര്യം? അതൊരു ഹിന്ദു മുസ്ലിം സാഹോദര്യം അല്ല. അത് പറയുമ്പോൾ നിങ്ങൾ ഇന്നെ വർഗീയവാദി എന്ന് വിളിക്കണ്ട, കാരണം ഹിന്ദു എന്നുള്ള ഒരു കാറ്റഗറി രൂപപ്പെടുന്നത് കൊളോണിയലിസത്തിന്റെ ഒരു ഒരു ഉൽപ്പന്നമായിക്കൊണ്ടാണ്. അന്ന് വിവിധങ്ങളായ സമുദായങ്ങളാണ്, വ്യത്യസ്തങ്ങളായ കമ്മ്യൂണിറ്റികളാണ്. ആ കമ്മ്യൂണിറ്റികളുടെ സാഹോദര്യത്തിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം. ആ കൊളോണിയലിസം ആ ഇവിടുത്തെ കമ്മ്യൂണിറ്റികളെ കുറിച്ച് ഒരു ഹിന്ദു എന്ന യൂണിഫിക്കേഷൻ നടത്തിയ അതിലൂടെയാണ് കൊളോണിയലിസം ചരിത്രം ഉൽപ്പാദിപ്പിച്ചത്. ആ ചരിത്രത്തെ ഉപജീവിച്ചുകൊണ്ടാണ് ഇന്നിവിടെ സൂചിപ്പിച്ച RSS സംഘപരിവാരം ആ ചരിത്രത്തെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് സംഘപരിവാറിന്റെ ചരിത്രം? സംഘപരിവാറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം ചവച്ചുതുപ്പിയ ചരിത്രം. അവിടെയാണ് ഈ 14-15 നൂറ്റാണ്ട് മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ ചരിത്രത്തിൽ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ, ഖാളി മുഹമ്മദിന്റെ, സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ ചരിത്രം കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പോർച്ചുഗീസുകാരെ കാണാം, ഡച്ചുകാരെ കാണാം, ഫ്രഞ്ചുകാരെ കാണാം. ആ അതിനുശേഷം ഇവിടെ മഹാനായ ഒരു പോരാളി, മറ്റൊരു പോരാളി വന്നു. അദ്ദേഹമാണ് ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ. ആരാണ് ഈ നാട്ടിലെ കീഴാള സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം കൊടുത്തത്? ആരാണ് ഈ നാട്ടിലെ പാവപ്പെട്ട കീഴാള ജനവിഭാഗങ്ങൾക്ക്, കീഴാള സമുദായങ്ങൾക്ക് വഴി നടക്കാനുള്ള റോഡ് വെട്ടിയത് ആരാണ്? ആരാണ് ഈ നാട്ടിലെ നികുതി സമ്പ്രദായങ്ങൾ ഏകോപിപ്പിച്ചത്? ആരാണ് ഇസ്ലാമിനെതിരെ, മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും കൊഴിഞ്ഞു പോകേണ്ടുന്ന ദർശനമാണ് ഇസ്ലാം എന്ന് മുദ്രകുത്തുമ്പോ? ഇസ്ലാമിക സംഘടനകൾ 7-ാം നൂറ്റാണ്ടിൽ കൊഴിഞ്ഞു പോകേണ്ടുന്ന മതമൗലികവാദികളാണെന്ന് AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോ നിങ്ങൾ നിഷേധിക്കുന്നത് സുദീർഘമായ ഒരു ചരിത്രത്തെയാണ്. ഇസ്ലാം എന്താണ്?
ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആധുനികമെന്ന് വിളിക്കുന്ന വംശീയ യുക്തി കൊണ്ട് നിങ്ങൾക്ക് വരച്ചിടാൻ കഴിയുന്ന ഒന്നല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. 14 നൂറ്റാണ്ടുകൾ ലോകത്തിന്റെ വിവിധങ്ങളായ കോണുകളിൽ വിമോചനത്തെ സാക്ഷാത്കരിച്ച വിശുദ്ധമായ ഒരു ദർശനമാണ് ഇസ്ലാം. എന്താണെന്ന് നിങ്ങൾക്കറിയണോ? മാലിക് ബിൻ ദീനാറി കേരളത്തിന്റെ കരയിലേക്ക് വന്നപ്പോ ഈ നാട്ടിൽ വ്യാപാരപരമായി ഉണ്ടായിരുന്ന ബന്ധത്തിലൂടെ മാലിക് ബിൻ ദീനാറ് കച്ചവടം നടത്തിയ കടയിലിന്റെ 40 വീടുകൾ, സമീപത്തുള്ള 40 വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം പൊതിഞ്ഞുകെട്ടി കൊടുത്തയച്ച മാലിക് ബിൻ ദീനാറിന്റെ ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഏതാണ് ഇസ്ലാമിന്റെ ചരിത്രം? ബഗ്ദാദിനെ സാധിച്ച ചരിത്രം. ഏതാണ് ഇസ്ലാമിന്റെ ചരിത്രം? അന്തലൂസിനെ സ്ഥാപിച്ച ചരിത്രം. ഏതാണ് ഇസ്ലാമിന്റെ ചരിത്രം? ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ ഈ നാട്ടിലെ കീഴാള ജനവിഭാഗങ്ങൾക്ക് മാറുമറക്കാനുള്ള അവകാശം കൊടുത്ത ചരിത്രം. ഫത്തേഹ് അലി ടിപ്പു സുൽത്താനാണ്. ഹൈദരാലി വന്നു മലബാറിൽ, അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടുവന്ന, അദ്ദേഹം കൊണ്ടുവന്ന മകനായ പോരാളി ഫത്തേഹ് അലി ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ ചരിത്രം എസ്ഐയോ വെറുതെ പറയുന്നതല്ല. ഇന്ന് സംഘപരിവാരം ഈ നാടിന്റെ മുക്കുമൂലകളിൽ വിവിധങ്ങളായ സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം ജനവിഭാഗത്തിനെതിരെ ആസൂത്രിതമായ വംശീയത പ്രചരിപ്പിക്കുന്നത് ടിപ്പുവിനെ കുറിച്ചുള്ള നുണപ്രചാരണങ്ങളിലൂടെയാണ്. ഈ 2 ദിവസം മുമ്പ് ആലപ്പുഴയിൽ നടന്ന സംഘർഷങ്ങളുടെ, കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘപരിവാറിന്റെ ഒരു വംശീയ ഭ്രാന്തന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിലെന്താണ് പറയുന്നത്? ടിപ്പുവിനെ ഒരു മതഭ്രാന്തനായിട്ട് ചിത്രീകരിക്കുകയാണ്. ഈ ടിപ്പുവിന്റെ മലബാറിൽ ഉണ്ടായിരുന്ന ഗവർണറുടെ പേര് ശ്രീനിവാസ റാവു എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ കർണാടകയിലുള്ള മറ്റ് മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതെന്താണ് പ്രശ്നം? ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വംശീയമായ ആഖ്യാനങ്ങൾ നിർമ്മിച്ചെടുത്ത് അതിലൂടെ ലോകം കാണാൻ, അതിലൂടെ ചരിത്രത്തെ കാണാൻ സംഘപരിവാരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ടിപ്പു കഴിഞ്ഞു പോയ ഒരു പോരാളിയല്ല. ടിപ്പു സുൽത്താൻ നിങ്ങൾക്ക് ചരിത്രത്തിന്റെ ഏതോ ഒരു കോണിൽ അവശേഷിക്കുന്ന ഒരു പുരുഷനല്ല. ടിപ്പു സുൽത്താൻ നിങ്ങളുടെ രാഷ്ട്രീയ സമകാലികതയുടെ പുരുഷനാണ്. ആ ടിപ്പുവിന് ശേഷം മലബാറിൽ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന നൂറ്റാണ്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ നിരന്തരമായ പ്രവാഹമാണ്. അവിടെ നിങ്ങൾക്ക് മമ്പുറം സയ്യിദ് അലവീത്തങ്ങളെ കാണാം. അവിടെ നിങ്ങൾക്ക് മമ്പുറം സയ്യിദ് ഫളൽത്തങ്ങളെ കാണാം. അവിടെ നിങ്ങൾക്ക് വെളിയങ്കോട് ഉമർഖാദിയെ കാണാം. അവിടെ നിങ്ങൾക്ക് അത്തൻകുരിക്കളെ കാണാം. അവിടെ നിങ്ങൾക്ക് ചെമ്പമ്പോക്കരെ കാണാം. അവിടെ നിങ്ങൾക്ക് ഇളമ്പുള്ളാശ്ശേരി ഉണ്ണിമൂസ മൂപ്പനെ കാണാം. മമ്പുറം സയ്യിദ് അലവീത്തങ്ങളെ കാണാം. ആരാണ് മമ്പുറം സയ്യിദ് അലവീത്തങ്ങൾ? മമ്പുറം സയ്യിദ് അലവീത്തങ്ങൾ മമ്പുറത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആ ജനതക്ക് വിമോചനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. മമ്പുറം സയ്യിദ് അലവീത്തങ്ങളുടെ കാലത്താണ് ചേറൂർ ചിന്ത നടക്കുന്നത്. ചേറൂർ ചിന്ത് കപ്രാട്ട കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ജന്മി, സവർണ ജന്മി, ചക്കി എന്ന് പറയുന്ന തന്റെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന സ്ത്രീയെ തന്റെ വീടിനകത്തേക്ക് പ്രവേശിക്കാതെ, തന്റെ വീടിന്റെ ഉമ്മറപ്പടിക്കകത്തേക്ക് കയറ്റാത്ത ചക്കി എന്ന കീഴാള സ്ത്രീ ഒരു ദിവസം രോഗം വന്നപ്പോ മമ്പുറം സയ്യിദ് അലവീത്തങ്ങളുടെ അടുത്തേക്ക് പോവാൻ, സയ്യിദ് അലവീത്തങ്ങൾ ചക്കി അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, മരുന്ന് പറഞ്ഞു കൊടുക്കാൻ, ചക്കി ആ മരുന്ന് അതുപോലെ തന്നെ അനുസരിച്ചുകൊണ്ട് ആ പഥ്യം നിറവേറ്റിയപ്പോ മമ്പുറം സയ്യിദ് അലവീത്തങ്ങൾ പറഞ്ഞുകൊടുത്ത മരുന്ന് കുടിച്ചതിന്റെ പേരിൽ ചക്കിയുടെ രോഗം മാറാൻ. പക്ഷെ ചക്കിയുടെ രോഗം, ശരീരത്തിന്റെ രോഗം അവിടെ മാറിയെങ്കിൽ ചക്കിയുടെ മനസ്സിന്റെ ഒരു രോഗം കൂടി മാറി. ചക്കി മമ്പുറം സയ്യിദ് അലവീത്തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോ ആ കാലം വരെ വീടിനകത്തേക്ക് കയറ്റാത്ത, ഈ അക്കാലം വരെ കപ്രാട്ട കോവിലകത്തിന്റെ അകത്തേക്ക് കയറാൻ ഭാഗ്യം ലഭിക്കാത്ത, വീടിന്റെ അകത്തളം കണ്ടിട്ടില്ലാത്ത, കഞ്ഞി മുറ്റത്ത് കുഴികുത്തി അതിലേക്ക് ഒഴിച്ചു തന്നത് മാത്രം കുടിച്ച പാരമ്പര്യമുള്ള ചക്കി എന്ന കീഴാള സ്ത്രീയെ മമ്പുറം സയ്യിദ് അലവീത്തങ്ങൾ മമ്പുറത്ത് അദ്ദേഹത്തിന്റെ സയ്യിദുനയുടെ വീട്ടിലേക്ക് കയറ്റി ആ വീടിനകത്തിരുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കാൻ, ചക്കി ആലോചിക്കാൻ, ഈ കാലം വരെ എന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാത്ത സവർണ ചാതുർവർണ്ണത്തിന്റെ വിലങ്ങുതടികളെ, ആ ചങ്ങലക്കെട്ടുകളെ പറിച്ചെറിഞ്ഞുകൊണ്ട് ചക്കി മമ്പുറം സയ്യിദ് അലവീത്തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ഏതാണ് കേരളത്തിലെ ഇസ്ലാമിന്റെ ചരിത്രം? മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചക്കി എന്ന കീഴാള സ്ത്രീ ആ ഷഹാദത്തിന്റെ കെലിവ ചൊല്ലുമ്പോ അവിടെ പറിച്ചറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളുടെ സവർണ ചാതുർവർണ്ണത്തിന്റെ വംശീയതയുടെ ജാതിവാദത്തിന്റെ വിലങ്ങുതടികളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ചക്കി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചക്കി മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. അങ്ങനെ കപ്രാട്ട് കൃഷ്ണപ്പണിക്കരോട് അക്കാലം വരെ വീട്ടിൽ അടിച്ചു തെളിച്ചിരുന്ന ആ അതിരി കടന്നകത്തേക്ക് കടന്നപ്പോ ചക്കിയെ ആ കപ്രാട്ട പണിക്കർ പിടിച്ചുകൊണ്ട് മാനഭംഗപ്പെടുത്തുകയാണ്. ആ അതുമുതൽ ചക്കി അക്കാലം വരെ വീടിനകത്തേക്ക് കയറിയിട്ടില്ല. കാരണം എന്താണ്? ആ വീടിനകത്തേക്ക് കയറാൻ ആ പണിക്കരെ പോലെ ഒരു മനുഷ്യനായി എന്നെ ഇക്കാലം വരെ പരിഗണിച്ചിട്ടില്ല. ആ പരിഗണന എനിക്ക് മമ്പറം സയ്യിദ് അലവി തങ്ങൾ തന്നിരിക്കുകയാണ്. അതിനുശേഷം ആ ചക്കി അതിനകത്തേക്ക് കയറി ആത്മാഭിമാനത്തോടെ നിന്നപ്പോ കൃഷ്ണപ്പണിക്കർ അവരെ അപമാനിക്കുകയും അതിന്റെ പിന്നാമ്പുറത്തോടുകൂടിയാണ്. അതിനുശേഷമാണ് നിങ്ങൾ ആലോചിക്കൂ, ചേറൂർ ചിന്ത് എന്ന് പറയുന്ന മലബാർ സമരത്തിന്റെ മലബാറിന്റെ സമര പാരമ്പര്യത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടക്കുന്നത്. ആ ചേറൂർ ചിന്തിൽ പൊരുതാൻ പോയ മാപ്പിളമാരെ നേരിടാൻ വരുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ മലബാറിൽ രണ്ടു തരം പരമാധികാരങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചു. അതിലൊന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ പരമാധികാരമാണ്, മറ്റൊന്ന് ഈ നാട്ടിലെ സവർണ ചാതുർവർണ്ണത്തിന്റെ പരമാധികാരമാണ്. ഒന്ന് വൈദേശികമായ കൊളോണിയലിസമാണ്, ഒന്ന് പ്രാദേശികമായ കൊളോണിയലിസമാണ് മലബാർ സമരം സംഭവിക്കുന്നത് എന്നല്ല, 19-ാം നൂറ്റാണ്ടിലെ മലബാറിലെ സുദീർഘമായ പോരാട്ടങ്ങൾ സംഭവിക്കുന്നത് രണ്ടു തരം പരമാധികാരങ്ങളോടുള്ള നിഷേധമാണ്. ഡിനയൽ ഓഫ് രണ്ട് പരമാധികാരങ്ങളുടെയും സോവർണിറ്റിയെ, രണ്ട് സോവർണിറ്റികളെ ഒരേ സമയം ഡിനൈ ചെയ്തുകൊണ്ടാണ് ആരാണ് ഈ പാരമ്പര്യത്തെ വിധേയത്വത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ നിങ്ങൾ ഒങ്ങുമ്പോ നിങ്ങൾ എതിർക്കുന്നത് മമ്പറം സയ്യിദ് അലവി തങ്ങളെയാണ്, മമ്പറം സയ്യിദ് ഫവൽ തങ്ങളെയാണ്. നിങ്ങളുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളുടെ ഈ രാജ്യ സംവിധാനത്തിന് നികുതി തരാൻ എനിക്ക് സൗകര്യമില്ല. കാരണം എന്താണ്? ഇതൊരു രാജ്യം തന്നെയായി പരിഗണിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവിടെ നിങ്ങൾ വ്യവസ്ഥാപിത ഭരണകൂടത്തിന്റെ കാറ്റഗറി വെച്ചു പോയാൽ നിങ്ങൾ നിഷേധിക്കുന്നത് വെളിയ ോട് പാരമ്പര്യത്തെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ മലബാർ സമരത്തിലേക്ക് 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സുദീർഘമായ പോരാട്ടങ്ങളെ, സുദീർഘമായ ചരിത്രത്തിന്റെ ഒരു അവസാന ബിന്ദുവാണ് 1921-ലെ മലബാർ സമരം. ഈ മലബാർ സമരം ഒരേ സമയം ഇവിടുത്തെ ജാതി ബോധത്തെ എതിർത്തിട്ടുണ്ട്, അതേസമയം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ പരമാധികാരത്തെ എതിർത്തുണ്ട്. ഈ മലബാർ സമരത്തെ കുറിച്ച് ഒരേ സമയം 100-ഉം സെമിനാർ സംഘടിപ്പിക്കുകയും ഒരു ഭാഗത്ത് 100-ഉം സെമിനാറുകളും അതുപോലെ തന്നെ സിംബോസിയങ്ങളും നടത്തി ആ സമരത്തിന്റെ ആന്തരികമായ പ്രചോദനങ്ങളെ അവഗണിച്ചപഹരിക്കുകയും മറുഭാഗത്ത് ഈ സമരം മുന്നോട്ട് വെച്ച സാമുദായികതയുടെ അല്ലെങ്കിൽ സമുദായ സൗഹൃദത്തിന്റെ ജാതി വിരുദ്ധതയുടെ ചരിത്രത്തെ അപഹരിച്ച് വ്യഭിചരിച്ചുകൊണ്ട് സാമുദായിക സംവരണത്തെ അട്ടിമറിക്കുകയും ചെയ്ത സമകാലിക രാഷ്ട്രീയത്തിന്റെ വ്യഭിചാരികളെ നിങ്ങൾക്കൊരു പേരിട്ട് വിളിക്കാമെങ്കിൽ അതിന്റെ പേരാണ് കൂട്ടരെ CPIM. എന്താണ് DYFI ഇവിടെ ചെയ്തത്? CPM ചെയ്തത് എന്താണ്? ഒരേ സമയം മലബാർ സമരത്തെ കുറിച്ച് 100-ഉം സെമിനാർ നടത്തുന്നു, അതേസമയം ഈ സമരം ആന്തരികമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പച്ചയിൽ വ്യഭിചരിക്കുകയാണ്. എന്നിട്ട് ഈ നാട്ടിൽ ഉജ്ജ്വലമായ പ്രചാരണങ്ങൾ നടക്കുകയാണ്. 1921-നെ കുറിച്ച് പറയുമ്പോ സമരത്തിന്റെ കഥകൾ പറഞ്ഞ്, സമരത്തിന്റെ ഹീറോകളെ കുറിച്ച് പറഞ്ഞ്, ആ തുണിയുടെ മടക്കുത്തി അഴിച്ച് ഞങ്ങൾ അങ്ങ് പോകുന്നു ആരും വിചാരിക്കണ്ട. 1921-ന്റെ സമരത്തെ കുറിച്ച് പറയുമ്പോ സമകാലികതയുടെ, ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയത്തെ കുറിച്ചുകൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. ആരാണ് ഇവിടെ ഇസ്ലാമോഫോബിയ വളർത്തുന്നത്? ഇവിടത്തെ പ്രശ്നം BJP എന്ന ഒരു രാഷ്ട്രീയ സംഘടന മാത്രല്ല, അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അത് മാത്രല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം മുസ്ലിം എന്ന രാഷ്ട്രീയമായ ചോദ്യത്തെ, ഇസ്ലാമോഫോബിയയെ നട്ടുവളർത്തി അതിനെ പരിപോഷിപ്പിക്കുന്ന CPM എന്താണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം സംഘടനകളെ, ഇസ്ലാമിക സംഘടനകളെ അപ്പാട തീവ്രവാദികളാണ് എന്നാണ് വിളിക്കുന്നത്. ആരാണ് ഈ തീവ്രവാദി? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കൊളോണിയൽ സമുൽപാദിപ്പിച്ച റേഷ്യലൈസേഷനിൽ മുസ്ലിമിനൊരു പേരുണ്ടായിരുന്നു, ഫനാറ്റിക് മാപ്പിള. ബ്രിട്ടീഷുകാർ ഈ നാട്ടിലെ മാപ്പിളമാരെ കുറിച്ച് പറഞ്ഞത് ഫനാറ്റിക് മാപ്പിള എന്നാണ്. ഫനാറ്റിക് മാപ്പിള എന്ന് പറഞ്ഞാൽ യുക്തിരഹിതമായി ആലോചിക്കാതെ അവരെന്തെങ്കിലുമൊക്കെയാണ് ചെയ്ത ആളെന്നാണ് ഫനാറ്റിക് മാപ്പിള. യുക്തിരഹിതമായി ഹിംസ ചെയ്യുന്ന മാപ്പിള. ആ ഇസ്ലാമോഫോബിയയിൽ അവിടെ മുസ്ലിമിനെ കുറിച്ച് ഉണ്ടാക്കി വെച്ച ഒരു ഇമേജിനെ പിന്നീട് വ്യവസ്ഥാപിതപ്പെടുത്തുന്നത് അമേരിക്കയുടെ വാർ ഓൺ ടെറർ ആണ്. അമേരിക്കയിലെ വാർ ഓൺ ടെറർ ചെയ്തത് എന്താ? വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞാൽ September 11-ലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ജോർജ് W. ബുഷ് ഒരു പ്രഖ്യാപനം നടത്തി.
ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ഭീകരതക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവാണ്. അപ്പൊ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഏതാണ് ഈ ഭീകരത? ഭീകരത എന്ന് പറഞ്ഞാൽ നിർവചിക്കാതെ ജോർജ് ബുഷ്, ഡബ്ല്യു ബുഷ് അവിടെ ഇട്ടേച്ചു പോയി. ആ ജോർജ് ഡബ്ല്യു ബുഷ് തീവ്രവാദം എന്നത് ടെററിസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു സമുദായത്തെയായിരുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് വാർ ഓൺ ടെറിനേഷം ആയുധങ്ങളിൽ മാത്രമല്ല അമേരിക്കൻ വെസ്റ്റ് ചെയ്തത് ആഖ്യാനങ്ങളിൽ കൂടിയാണ്, ചില നറേറ്റീവ്സിൽ കൂടിയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, കൊളോണിയലിസത്തിന്റെ ഭരണതന്ത്രം ഡിവൈഡ് ആൻഡ് റൂൾ ആണ് എന്നാണ്. ഡിവൈഡ് ആൻഡ് റൂൾ മാത്രമല്ല, അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു ഡിഫൈൻ ആൻഡ് റൂൾ കൂടിയാണ്. ഇവരെ നിർവചിച്ച് ഇവരിന്നതാണ്, തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, രാഷ്ട്രീയ സമൂഹത്തിന്റെ എതിരി നിൽക്കുന്നവരാണ് എന്ന് വെച്ചാൽ സോ ഇവർ നിയന്ത്രിക്കപ്പെടേണ്ടവരാണ്. പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഇവർ ഡീറാഡിക്കലൈസ് ചെയ്യേണ്ടവരാണ്. ഡീറാഡിക്കലൈസേഷൻ എന്ന പദത്തെ അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഉയ്ഗൂറിലെ മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിച്ചടച്ചു കൊണ്ടുപോയത് അവരുടെ ന്യായം ഡീറാഡിക്കലൈസ് ചെയ്യണം എന്നായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ അമേരിക്ക തടവറകളിലേക്ക്, ഗോണ്ടനാമോയിലേക്ക് ആ മുസ്ലിം നാടുകളിലെ ചെറുപ്പക്കാരെ വലിച്ചടച്ചു കൊണ്ടുപോയതിന്റെ ന്യായം ഡീറാഡിക്കലൈസ് ചെയ്യണം എന്നായിരുന്നു. ആ ഡീറാഡിക്കലൈസേഷന്റെ ന്യായം പറഞ്ഞ് മുസ്ലിം സമുദായത്തെ നിരന്തരമായി ടെററൈസ് ചെയ്യുന്ന CPIM-നെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടല്ലാതെ 921 ചരിത്രത്തെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയില്ല. കാരണം 921 ഇസ്ലാമോഫോബിയുടെ ഒരു ചരിത്രത്തെ, ഒരു നെറേറ്റീവിനെ, ആഖ്യാനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പൊളിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ വാർ ഓൺ ടെറർ തുപ്പിയ ഒരു വെറുപ്പുണ്ട്, അതാണ് ടെററിസം. ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റിയുടെ ഓപ്പോസിറ്റാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രം അതിന്റെ പൗരന് കൊടുക്കുന്ന വാഗ്ദാനാണ്. എന്ന് വെച്ചാൽ എന്താണ്? ടെററിസം ഈസ് ഈക്വൽ ടു മുസ്ലിം. മുസ്ലിം എന്ന് വെച്ചാൽ രാഷ്ട്രം അതിന്റെ പൗരന് കൊടുക്കുന്ന സുരക്ഷ എന്ന വാഗ്ദാനത്തിന്റെ ലംഘനമായി നിൽക്കുന്ന ഇന്റേണൽ എനിമി, ആഭ്യന്തരമായ ശത്രുവാണ് മുസ്ലിം എന്ന ആഖ്യാനം അമേരിക്ക തുപ്പി. ആ തുപ്പിയതിന്റെ ഫലമായി ലോകങ്ങളിലായ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ ഭീകരതക്കെതിരായ നിയമങ്ങൾ വന്നു. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്ക്, ഭീകരതക്കെതിരായ നിയമങ്ങളിൽ ബലികഴിക്കപ്പെട്ട ജീവനുകൾ ആരുടേതാണ്? ആ ആഖ്യാനങ്ങളിലൂടെ ടെററൈസ് ചെയ്യപ്പെട്ടത് ഏത് സമുദായമാണ്? മാധ്യമങ്ങളിൽ തീവ്രവാദി എന്നു ഒരടിസ്ഥാനവുമല്ലാതെ വിളികേട്ടത് ഏത് സമുദായമാണ്? ഇന്ത്യയിലെ തടവറകളിൽ അന്യായമായി കിടക്കുന്ന സമുദായം ഏതാണ്? അബ്ദുൽ നാസർ മൗദനി ആരാണ്? പരപ്പനങ്ങാടിയിലെ സക്കരി ആരാണ്? ഇതെങ്ങനെ സംഭവിച്ചതാണ്? ഇവരെ പിടിച്ചുകൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു തലക്കെട്ട്, തീവ്രവാദി എന്ന ഒരു തലക്കെട്ട് അമേരിക്കയുടെ വാർ ഓൺ ടെററിന്റെ ഫലമായിട്ടുണ്ടായി. September 11 ശേഷം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ലോകത്ത് ഒരൊറ്റ ശബ്ദമാണ്. ആ ശബ്ദത്തിന്റെ പേര് ഇസ്ലാമോഫോബിയ എന്നാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വയലൻസ് ആണോ, വയലൻസിന്റെ ഏജന്റ് ആരാണ് എന്നുള്ളതാണോ തർക്കം? തീവ്രവാദി എന്ന് വിളിക്കുന്നത് വയലൻസിന്റെ ഏജന്റുമാരാണോ? ഞാൻ ചോദിക്കട്ടെ, 1979 ജ്യോതി ബസു ബംഗാളിൽ മോരി ചാപ്പിയിൽ നടത്തിയ വംശഹത്യക്ക് മറുപടി പറയാൻ സാധിക്കോ? ആരാണ് ജ്യോതി ബസു? CPM-ന്റെ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു മോരി ചാപ്പിയിലെ അവിടെ വരുന്ന ദളിതരെ കൂട്ടക്കൊല നടത്തിയതിന്റെ ചരിത്രത്തോട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയോ? ആ അതിർത്തികളിൽ നിന്ന് പലായനം ചെയ്തു വന്ന അവിടുത്തെ സാധുക്കളായിട്ടുള്ള ദളിതരെ കൂട്ടക്കൊല നടത്തിയ ചരിത്രമുള്ള ഒരു ജനതയുണ്ടെങ്കിൽ, ഒരു ഭരണകൂടത്തിന്റെ ചരിത്രമുണ്ടെങ്കിൽ അതിന്റെ പേര് വെസ്റ്റ് ബംഗാളിലെ CPM-ന്റെ ഭരണകൂടമാണ്. മാരിച്ചാപ്പിയിലേക്ക് 1979 കുടിയേറി വന്ന ദളിതരെ ദണ്ഡകാരണ്യകത്തിൽ നിന്ന്, അവർ ആദ്യം അതിർത്തിയിൽ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് വന്നു. അവിടുത്തെ കാടുകളിൽ നിന്നും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് അവരെ തള്ളിവിട്ടത്. ആ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ദണ്ഡകാരണ്യകത്തിലെ ക്യാമ്പിലേക്കും വനങ്ങളിലേക്കും ആട്ടിത്തെളിയിച്ച് പറഞ്ഞയച്ച ദളിതരെ, ആ നാമശൂദ്രർ എന്ന് പറയുന്ന ദളിത് വിഭാഗത്തെ വന്യമൃഗങ്ങൾ ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിയെന്നാണ്. അവിടെ ജ്യോതി ബസു അവർക്കൊരു വാഗ്ദാനം കൊടുത്തു. ജ്യോതി ബസു അവർക്ക് കൊടുത്ത വാഗ്ദാനം, ഈ ഞാൻ അധികാരത്തിൽ വന്ന ദണ്ഡകാരണ്യകത്ത് നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങൾക്ക് നല്ല ഐലൻഡിലേക്ക് നിങ്ങളെ മാറ്റുന്നതാണ്. പക്ഷേ 1970 ജ്യോതി ബസു അധികാരത്തിലെത്തിയതിനു ശേഷം ജ്യോതി ബസു ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന നാമശൂദ്രരെന്ന് പറയുന്ന ദളിത് ജനവിഭാഗം സുന്ദർബൻ ഐലൻഡിലെ ഈ പറയുന്ന മോരിച്ചാപ്പിയിലേക്ക് കുടിയേറുകയാണ് പലായനം ചെയ്യാൻ. ചളിക്കുണ്ട് പോലുള്ള ഒരു പ്രദേശം,
നിൽക്കാൻ പോലും കഴിയാത്തൊരു പ്രദേശം. ഈ നാമശൂത്രർ എന്ന് പറയുന്ന ദളിത് ജനവിഭാഗം കഷ്ടതയനുഭവിച്ച് അവിടെ ഒരു ഒരു സമൂഹത്തെ, ഒരു വില്ലേജിനെ കെട്ടിപ്പൊക്കി. ആ വില്ലേജിൽ അവരവരുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഒരു ചളിക്കുണ്ടിൽ ജീവിതം സ്ഥാപിച്ചെടുത്ത ജനവിഭാഗം. ആ ജനവിഭാഗത്തോട് 1979 സി പി എമ്മിന്റെ ജ്യോതി ബസു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്ത സമാനതകളില്ലാത്ത വംശഹത്യ 1979 ആദ്യം അവരെ ഉപരോധിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആദ്യം അവർക്ക് പിന്തുണ കൊടുത്തിരുന്ന എൻ ജി ഒകളോട് ക്രൂരമായിട്ട് സംസാരിച്ചു, അവരെ ഉപരോധിച്ചു. എന്നിട്ട് 30 പിന്നെ മെഷീൻ ബോട്ടുകളിൽ കൊണ്ടുപോയി ഈ അയലൻഡിനെ വളഞ്ഞിട്ടുകൊണ്ട് ആക്രമിച്ച് വെടിവെച്ച് തീവെച്ച് കൊന്നുകളഞ്ഞ ഒരു ചരിത്രമുള്ളവർ. ഇസ്ലാമിക സംഘടനകളെ ടെററൈസ് ചെയ്യാൻ മുതിരരുത്. ആരാ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ ഇത്ര അർഹർ? ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ അർഹർ സഖാവ് ലെനിന്റെയും സ്റ്റാലിന്റെയും അതുപോലെ തന്നെ സോവിയറ്റ് റഷ്യയിലെയും ഉയ്ഗൂറിലെയും കമ്മ്യൂണിസ്റ്റ് ചൈനയിലെയും പോൾപോട്ടിന്റെ കംബോഡിയയിലും വെസ്റ്റ് ബംഗാളിലെയും എന്നല്ല കേരളത്തിലെ ക്യാമ്പസുകളിൽ പോലും അടികിട്ടി മർദ്ദിക്കപ്പെട്ട ജനവിഭാഗത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ജനാധിപത്യത്തിന്റെ പരിഹാസ്യ നാടകങ്ങളോടുള്ള വിയോജന കുറിപ്പ് കൂടിയേ നിങ്ങൾ കാലി മുസ്ലിയാരെയും വാരിയങ്കുന്നത്തിനെയും തിരിച്ചു വിളിക്കുന്നതിലൂടെ നടത്താൻ കഴിയുകയുള്ളൂ. കാരണം ഇത് ഇസ്ലാമോഫോബിയയുടെ സമകാലികതയുടെ രാഷ്ട്രീയത്തോടുള്ള ശക്തമായ വിയോജിപ്പാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു പൊളിറ്റിക്കലായ നിലപാടുണ്ടെങ്കിൽ, അത് ഈ രാജ്യത്തെ മുസ്ലിം ഓപ്രഷൻ എതിരെ നിൽക്കലാണ്. ഇവിടെ നിങ്ങൾക്ക് മാൽക്കം എക്സ് പറഞ്ഞതുപോലെ കുറുക്കനെയും ചെന്നായയും വേർതിരിച്ച്, ചെന്നായയും കുറുക്കനെയും, ചെന്നായ എന്ന് പറഞ്ഞാൽ, ചെന്നായ എന്ന് പറഞ്ഞാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിയക്കന്മാർ തുപ്പ എന്ന ഭക്ഷണമാണെന്ന് പ്രചരിപ്പിച്ച ചെന്നായ്ക്കളും അല്ല ഇവിടെ ഹലാലിന് മാത്രമല്ല പ്രശ്നം, പന്നിക്കും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കുറുക്കന്മാരെയും വകതിരിച്ചും മനസ്സിലാക്കി ശത്രുപക്ഷത്തേക്ക് മാറ്റി നിർത്തി രാഷ്ട്രീയമായ കൃത്യതയോടുകൂടി സംസാരിക്കുന്ന അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ആണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ആലി മുസ്ലിയാരെയും വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ഓർക്കുമ്പോ അതൊരു സെമിനാറിന്റെയും സിംബോസിയത്തിന്റെയും ആഭാസ പരിപാടിയല്ല, ഒരു സമുദായത്തിന്റെ ജനവിഭാഗത്തിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ഇത് പറയുമ്പോ എങ്ങനെയാ വർഗീയാവുക? എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരിടത്ത് കെട്ടി എല്ലാ വസ്ത്രം കൂടി ഒന്നാക്കുന്ന സ്റ്റാലിനിസത്തിന്റെ പേരല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ അംഗീകരിക്കലാണെങ്കിൽ, ഈ നാട്ടിലെ ഒപ്രഷനെതിരെ നിൽക്കലാണെങ്കിൽ, സോഷ്യലായി പൊളിറ്റിക്കലായി ഒപ്രസ്ഡായ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിലനിൽക്കലാണെങ്കിൽ, ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞതുപോലെ എലിയുടെ വാല് ചവിട്ടു നിൽക്കാൻ ആനയുടെ നടുപ്പുറം ഒഴിഞ്ഞുകൊടുക്കുന്ന സി പി എം അല്ല ഇവിടുത്തെ പൊളിറ്റിക്കലി കറക്റ്റ്, അതിനെതിരെ നിൽക്കലാണ് ഇവിടുത്തെ പൊളിറ്റിക്കലിയായ കറക്റ്റ്. ഇവിടുത്തെ പൊളിറ്റിക്കലിയായ കറക്റ്റ്നെസ് എന്താണ്? രാഷ്ട്രീയമായ നിലപാട് എന്താണ്? എല്ലാ ദിവസവും ഇസ്ലാമികമായ മുസ്ലിം സംഘടനകളെ തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും മറുപുറങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് ഈ നേരെ ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന് വേണ്ടി കഷായം വെച്ചു കൊടുക്കലല്ല ഇവിടുത്തെ പൊളിറ്റിക്കലായ കറക്റ്റ്നെസ്. അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ, രാഷ്ട്രീയമായ നിലപാടുണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ടുന്ന പണി മുസ്ലിം ഓപ്രഷനെതിരെ സംസാരിക്കലാണ്. സാധിക്കുമോ? ഇവിടെ പാർലമെന്റിൽ പോയിക്കൊണ്ട് സാമുദായികമായ സംവരണത്തിന് വേണ്ടി വലിയ ഘോരം പ്രസംഗിക്കുക, എന്നിട്ടോ തങ്ങളുടെ ഭരണം നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അതിനെ വ്യഭിചരിച്ച് കളഞ്ഞില്ലേ? ഇവിടെ ആലോചിച്ചോക്കൂ, സാമുദായിക സംവരണത്തെ അട്ടിമറിച്ചു. ഏതാണ് ഈ സാമുദായിക സംവരണം? ജനാധിപത്യത്തിന്റെ അടിത്തറ, വിവിധങ്ങളായ സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ മുന്നോട്ട് വെച്ച ആ ഉജ്ജ്വലമായ ആശയ തട്ടിമറിച്ചതിന്റെ ആ ദുരന്തപൂർണമായ ചരിത്രത്തിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് എഴുതപ്പെടാൻ പോകുന്നത് ആരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വഖഫ് പി എസ് സിക്ക് വിട്ടാൽ എന്താ പ്രശ്നം എന്നാ ചോദിച്ചത്? എല്ലാ കമ്മ്യൂണിറ്റികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തെ വകവെച്ചു കൊടുക്കാതെ, അവരുടേതായ കമ്മ്യൂണിറ്റി പ്രാക്ടീസിന് അംഗീകരിച്ചു കൊടുക്കാതെ, എല്ലാം കൂടി സ്റ്റേറ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഏകാധിപത്യ പ്രവണതയെ, ആ ഏകാധിപത്യ പ്രവണതയുടെ അധിപന്മാരായി നിൽക്കുകയും ജനാധിപത്യത്തെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ശുദ്ധാഭാസത്തിന്റെ സമകാലികമായ പേരെന്താണ്? ഈ രാഷ്ട്രീയമായ സന്ദർഭത്തിൽ നിൽക്കുമ്പോ ഇവിടെ മലബാർ സമരത്തെ ഈ മൊമെന്റിൽ നിങ്ങൾ ആലോചിക്കണം.
ഇവിടെ നിന്ന് നിങ്ങൾ ആലോചിക്കണം. ആലി മുസ്ലിയാരെ ഇവിടെ നിന്ന് നിങ്ങൾ ഓർക്കണം. വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു വിളിക്കാൻ വേണ്ടി സാധിക്കണം. മഖ്ദൂമുമാരെ ഇവിടെ നിങ്ങൾ തിരിച്ചു വിളിക്കാൻ കഴിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളീയ മുസ്ലിം പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് വിധേയത്വത്തിന്റെ പാരമ്പര്യമല്ല, ഡിനായലിന്റെ പാരമ്പര്യമാണ്, നിഷേധത്തിന്റെ പാരമ്പര്യമാണ്. ഇപ്പോ മുസ്ലിം സംഘടനകളും ആലോചിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവനെ ബിദഅഇ എന്ന് വിളിക്കാം, പുത്തംവാദി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അക്ഷരവാദി എന്ന് വിളിക്കാം, അതൊക്കെ നമ്മൾ തമ്മിലുള്ള കാര്യമാണ്. പക്ഷെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ കൊലക്കയറിന്റെ കുരുക്ക് മുറുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്ക് കിട്ടുന്ന മിസ്ഡ് കോള് മാത്രമല്ല, സമുദായത്തിന്റെ അതിജീവനം എന്ന് പറഞ്ഞത് ഈ രാഷ്ട്രീയമായ സന്ദർഭത്തെ വാക്കുകളിനെ മനസ്സിലാക്കണം. ഈ വാക്കുകളിനെ മനസ്സിലാക്കിയ ഉജ്ജ്വലരായ പണ്ഡിതരിലൂടെ പ്രവഹിക്കുന്ന മഹാസുഗന്ധത്തിന്റെ പേരാണ് വിശുദ്ധ ഇസ്ലാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 921 നിങ്ങളോട് പറയുന്നത് അതുകൂടിയാണ്. രണ്ടു തരം പരമാധികാരങ്ങളെ നിഷേധിച്ച നിഷേധത്തിന്റെ പാരമ്പര്യം. 921 അലി മുസ്ലിയാർ സംഭവങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല, നേരത്തെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 921 രാഷ്ട്രീയമായ സമകാലികതയിലേക്ക് ചേർത്ത് വെച്ച് വായിച്ച് പുതിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തിരികൊളുത്തലായി മനസ്സിലാക്കണം. അവിടെയാണ് അലി മുസ്ലിയാർ നമുക്കൊരു നായകനാകുന്നത്. അവിടെയാണ് വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി നമ്മുടെ ഹീറോ ആകുന്നത്. അവിടെയാണ് കീടക്കാട്ട് ഫാത്തിമ നമ്മുടെ നായികയാകുന്നത്. അവിടെയാണ് അതുപോലെ മാളു ഹജ്ജുമ നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. ഇത് അതിജീവനത്തിന്റെ സന്ദർഭമാണ്, രാഷ്ട്രീയമായ മുന്നോട്ടു പോക്കിന്റെ സന്ദർഭമാണ്. ഇവിടെ ഉന്നം തെറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതിന്റെ വിവിധങ്ങളായ പ്രചാരണങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബീഫിന്റെ പേരിൽ എത്ര മനുഷ്യരെയാണ് കൊന്നത്. സാധാരണഗതിയിൽ ഈ മുക്കത്തൊരാളെ തല്ലിക്കൊന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആ കൊലയാളിയെ പിടിക്കും. ആ കൊലപാതകത്തിനെതിരെ ബേസിക്കായ പ്രാഥമികമായ ഒരു സ്റ്റാൻഡ് എടുക്കും. പക്ഷെ അതെടുക്കുന്നുണ്ടോ? അതെടുക്കുന്നില്ല. ബീഫിന്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. ജയ് ശ്രീരാമ് വിളിപ്പിക്കുന്നത് ഈ രാജ്യത്തൊരു നോർമൽ സംഭവമായി കഴിഞ്ഞു. മുസ്ലിം എന്ന് പറഞ്ഞാൽ പുറന്തള്ളപ്പെടേണ്ടവനാണെന്ന് സംഘപരിവാറിന്റെ ആഖ്യാനം നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് ലൈംഗിക പീഡകനാണെന്ന വംശീയമായ വെറുപ്പ് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പർദ്ദയിലൂടെ പർദ്ദ ഇട്ട് നടക്കുന്ന നമ്മുടെ സഹോദരിമാർ അവർ പീഡിതരാണെന്ന വംശീയമായ വെറുപ്പ് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ്? ഇവിടെ എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞതുപോലെ ന്യൂട്രൽ അല്ല. ന്യൂട്രലായി നിൽക്കുക എന്നതിന്റെ അർത്ഥം അനീതിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്, ഇൻജസ്റ്റിസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ന്യൂട്രൽ എന്നൊരു പൊസിഷൻ ഇല്ല. ഇത് പിന്നെ നിങ്ങൾ ഇവിടെ എടുക്കാവുന്ന പൊസിഷൻ നിങ്ങൾ ക്രിസ്തിന്റെ ഷഹാദത്ത് വരിക്കുക, നീതിയുടെ സാക്ഷ്യങ്ങളാവുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പ്രശ്നം ഇതാണ്. അല്ലാതെ ഇപ്പൊ നമുക്കെതിരെ പറഞ്ഞു വെച്ചിട്ട്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം രണ്ട് നിരോധനങ്ങൾ അതിജീവിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അത് ഇവിടെ ഏശാൻ പോകുന്നില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു സാമൂഹികമായ ആഘാതവും ഇസ്ലാമോഫോബിയ ഒരു വംശഹത്യയിലേക്ക് നയിക്കുകയുമാണ്. ഈ വംശഹത്യയിലേക്ക് നയിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ വേരുകളെ തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കുക. ഈ രാജ്യത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ തെളിഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ ചരിത്രമാണെന്ന് അന്തസ്സോടുകൂടി പ്രഖ്യാപിക്കുക. അതിലാണ്, അതാണ് ചരിത്രത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ പിറകിലേക്ക് നോട്ടമല്ല, മുന്നിലോട്ടുള്ള നോട്ടമാണ്. കാരണം സമകാലികത രൂപപ്പെടുത്തിയത് ചരിത്രമാണ്. അവിടെ നിങ്ങൾ ഹിച്ച്കോക്കിന്റെ മുമ്പിൽ അഭിമാനപൂർവം, ഹിച്ച്കോക്ക് അവസാനം വീണുകിടക്കുന്ന വാരിയങ്കുന്നനെ നോക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, പെങ്ങനുണ്ടോ? അപ്പോ വാരിയങ്കുന്നൻ തിരിച്ചു പറയുന്നുണ്ട്, നീ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സുന്ദരമായി എനിക്ക് ഭരിക്കാമായിരുന്നു എന്നാണ്. അലി മുസ്ലിയാരുടെ മസ്ജിദിന്റെ ചുറ്റുവട്ടത്തും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെ വട്ടം ചൂടി നിന്നപ്പോ അലി മുസ്ലിയാർ ആ തസ്ബീഹ് മാല പിടിച്ച് ദിക്ര ചൊല്ലിക്കൊണ്ട് അന്തസ്സോടുകൂടിയാണ് ഇറങ്ങിപ്പോയത്. കാരണം എന്താണ്? ഈ
ദുനിയവിയായ ശക്തികളെല്ലാം നിങ്ങൾക്കെതിരെ തിരിയുമ്പോഴും നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഇസ്സത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ ആദർശത്തെ കയ്യിൽ പിടിച്ചവരാണ് എന്നുള്ളതാണ്. അത് വർഗീയമല്ല. അത് വർഗീയമെന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങളെ മറികടക്കാനുള്ള അവരുടെ വംശീയമായ തന്ത്രമാണ്, വംശീയമായ തന്ത്രമാണ്. നിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിക്കാതെ നാക്കിനൊരു പൂട്ടിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ മതമൗലികവാദി എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയം എന്ന ആധുനികമായ പരിപ്രേക്ഷ്യത്തിലേക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. അവിടെ നിങ്ങൾ തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കണം, ഈ ഗിമ്മുകൾക്ക് നിന്നുകൊടുക്കണോ. അതല്ല, പരമാധികാരങ്ങളുടെ, രാഷ്ട്രീയ പരമാധികാരങ്ങളുടെ നിഷേധത്തിലൂടെ വഴി കാണിച്ചു തന്ന ആലി മുസ്ലിയാരുടെയും സുൽത്താൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും വഴി സ്വീകരിക്കണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. അവിടെ നിങ്ങൾക്ക് അതിജീവനത്തിൻ്റെ വഴി ഉസ്താദ് ആലി മുസ്ലിയാരുടെ, സുൽത്താൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ വഴി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതിലേക്ക് ഈ ചരിത്രത്തെ സമകാലികതയിൽ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹ്ദവാന അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.